ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഗ്യാസ് വീടുകളിൽ എത്താൻ വേണ്ടിയിട്ട് 1100 രൂപക്ക് മുകളിൽ നൽകേണ്ടി വരും, വീടുകളിലേക്ക് എത്താനുള്ള ചാർജ് ഉൾപ്പെടെ. ഇതേക്കുറിച്ചും നിലവിൽ നമുക്കിതറിയാം, സബ്സിഡി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ നിലവിൽ ആ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം 2400 രൂപ സബ്സിഡി ലഭിക്കണം. പക്ഷേ അത് അവർക്ക് ലഭിക്കുന്നില്ല, 600 രൂപയിലേക്ക് ഒതുങ്ങും. അതെങ്ങനെ മുഴുവനായിട്ടും നേടാമെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ ഉപകാരം എങ്ങനെ ലഭിക്കുമെന്നുള്ളതൊക്കെ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഗ്യാസ് സിലിണ്ടറുകളുടെ തൂക്കത്തിൽ വൻ തട്ടിപ്പാണ് ഏജൻസികൾ നടത്തുന്നത്. ഒരു സിലിണ്ടറിൽ നിന്നും ഒരു 1.5 കിലോ ഒക്കെ ഊറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു ഒരു കാലിയായ സിലിണ്ടർ നടക്കാവുന്നതാണ്. ആ ഒരു ചൂഷണം പല ഏജൻസികളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗൽ മെട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്, അതിൽ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള. ഇനി അങ്ങനെ ഉണ്ട് എങ്കിൽ എവിടെ പരാതിപ്പെടണം എന്നുള്ളതൊക്കെ വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് ഇറക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്ത് ഗാർഹിക പാചക വാതക സിലിണ്ടറിന് വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ ഒരു സിലിണ്ടറിൻ്റെ വില 1060 രൂപയിൽ എത്തി. നിലവിൽ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 1010 രൂപയായിരുന്നു. ഇതാണിപ്പോൾ 1060 രൂപയിൽ എത്തിയിട്ടുള്ളത്. വീടുകളിൽ ഏജൻറ്റ് കമ്മീഷൻ കൂടി എത്തുമ്പോൾ 1100 മുകളിൽ വില നൽകേണ്ടി വരും. അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില 8.50 രൂപ കുറഞ്ഞ് 2027 രൂപയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ 2035.50 രൂപ വില. ഒരാഴ്ച മുമ്പ് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 135 രൂപ കുറച്ചിരുന്നു. അന്ന് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വില കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 50 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിച്ചതിന് ശേഷമുള്ള 3ാമത്തെ മാസമാണിത്. ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് വെറും 9 കോടി ജനങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഗ്യാസ് സബ്സിഡി നേടിയെടുക്കാനുള്ളൊരു സൂത്രവഴിയാണ് ഇനി പറയുന്നത്. നിലവിൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ആളുകൾക്ക് 1 വർഷത്തിൽ 12 സിലിണ്ടറുകൾക്കാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുക. നിലവിൽ സാധാരണ നമ്മുടെ എല്ലാം വീടുകളിലൊന്നും 4 സിലിണ്ടർ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരാറ്. ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ 2200 രൂപ സബ്സിഡി ഇനത്തിൽ ഈ ഗുണഭോക്താവിന് ലഭിക്കേണ്ട തുക നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ഉജ്ജൽ യോജനയിലുള്ള ആളുകളെ കൊണ്ട് ഉജ്ജൽ യോജനയിൽ ഇല്ലാത്ത ആളുകളുടെ സിലിണ്ടർ മാറ്റുവാങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ 200 രൂപ ലാഭം ലഭിക്കും. ആ ഒരു തുക അവരുടെ അക്കൗണ്ടിൽ കയറും. ഈ ഒരു തുക ഉജ്ജൽ യോജന പദ്ധതിയിലുള്ള ആൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഗ്യാസ് മാറ്റി വാങ്ങുന്ന ആൾക്ക് ഈ ഗ്യാസിൻ്റെ വിലയിൽ ഒരു കുറവ് എന്നുള്ള നിലക്ക് ഇയാൾ കൊടുക്കുകയാണ് എങ്കിൽ ആ സബ്സിഡി ഇയാൾക്ക് കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഉജ്ജൽ യോജനയിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്യാസ് സബ്സിഡി വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് വർഷത്തിൽ ആവശ്യമുള്ള സിലിണ്ടറുകൾ മാത്രമാണ് വാങ്ങുന്നത് എങ്കിൽ 3ോ 4ോ സിലിണ്ടർ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 600 രൂപ അല്ലെങ്കിൽ 800 രൂപയാണ്. മറ്റുള്ള ആളുകളെ, നിങ്ങളുടെ അയൽപക്കക്കാരെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെ സഹായിച്ച് അവരുടെ കുറ്റി നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് മാറ്റി നൽകുകയാണ് എങ്കിൽ വർഷത്തിൽ 12 കുറ്റി വരെ നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ 12 കുറ്റിയുടെ സബ്സിഡി 2400 രൂപ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ആർക്കാണോ വാങ്ങിയത് അവർക്ക് 200 രൂപ അവർക്ക് നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഗ്യാസിൻ്റെ അളവ് തൂക്കത്തിലെ തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാവാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചു തന്നിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത്. നമ്മൾ വീട്ടിൽ പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ തൂക്കം നോക്കി വാങ്ങണമെന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചു. 14 കിലോയും 200 ഗ്രാമുമാണ് തൂക്കം വേണ്ടത്. പാചക വാതകം ഉൾപ്പെടെയുള്ള ഭാരം സിലിണ്ടറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സിലിണ്ടർ വാങ്ങുന്നതിന് മുമ്പ് വിതരണ വാഹനത്തിലെ ത്രാസ് ഉപയോഗിച്ച് ഉപഭോക്താവിന് ഈ തൂക്കം ഉറപ്പുവരുത്താവുന്നതാണ്. പരാതികൾ ഉണ്ട് എങ്കിൽ ലീഗൽ മെട്രോളജിയുടെ ടോൾ ഫ്രീ നമ്പറായ 1800 42 54 835 എന്ന നമ്പറിൽ വിളിച്ച് പരാതി പറയാവുന്നതാണ്. സുതാര്യം എന്ന മൊബൈൽ ആപ്പിലൂടെയും പരാതി രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് 5000 രൂപയാണ് ഫൈൻ. മാത്രമല്ല ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിനായി ഉപഭോക്തർ കോടതിയെ സമീപിക്കാനും ആകും. പാചകവാതക വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ക്രമീകരണവും
ഭാരപരിശോധന ഉറപ്പു വരുത്തണമെന്നും ലീഗൽ മെട്രോളജി അറിയിച്ചു. പാചക ആവശ്യങ്ങൾക്ക് പരമാവധി കുക്കർ ഉപയോഗിക്കുന്നത് ഇന്ധനം ലാഭിക്കാനാകും. ഇന്ധനച്ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സിലിണ്ടറിൽ നിന്നുള്ള ട്യൂബ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അവ മാറ്റുകയും വേണം. ആവശ്യം കഴിഞ്ഞാൽ സിലിണ്ടർ ഓഫ് ചെയ്യുന്നത് അപകട സാധ്യതയും വാതക ചോർച്ചയും തടയാൻ സഹായിക്കുമെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.